ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് തനി നാടൻ ചെമ്മീൻ റോസ്റ്റ്. കണ്ടാൽ തന്നെ വായിൽ കപ്പലോടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അര കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് ക്ലീൻ ആക്കിക്കൊണ്ട് വരാം. ക്ലീൻ ആക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് കണ്ണിൻ്റെ ബാക്കിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഈ നാരികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിങ്ങനെ മാറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ തല കളയില്ല, കാരണം അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണല്ലോ. അതുകൊണ്ട് എന്നിട്ടിതൊന്ന് പൊളിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ അതിൻ്റെ പുറത്തെ ആ ഒരു ഷെല്ലൊക്കെ നമുക്കൊന്ന് പൊളിച്ചെടുത്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ ആ വാലിൻ്റെ ഭാഗത്ത് പതിയൊന്ന് പ്രസ് ചെയ്താൽ മതി, അതും അങ്ങോട്ട് മാറിപ്പോക്കോളും. കണ്ടില്ലേ, എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നാര് മാറ്റുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഇതേപോലെ പതിയൊന്ന് മുറിച്ച് വെച്ച് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്ത് മാറ്റുക. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റി. ഇതിൻ്റെ തലഭാഗം മുറിച്ച് വേറെ മാറ്റി വയ്ക്കും. ഇനി ഇങ്ങനെ തന്നെ കറി വെക്കേണ്ടവർക്ക് അങ്ങനെ കറി വെക്കാം. എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലഭാഗം മുറിച്ച് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മുക്കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു അര ടീസ്പൂൺ നാരങ്ങാനീര്. മുളക് പൊടി ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ആ തലഭാഗം ഉണ്ടല്ലോ, അതിലോട്ടും നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതും വേറെ മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമ്മളുടെ ആ ചെമ്മീനാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ചൂടായ എണ്ണയിലോട്ട് ചെമ്മീനെല്ലാം നിരത്തിയിടുക. ഒരു 1-1.5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കാരണം ചെമ്മീൻ ഒട്ടും വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ അതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു 1.5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റ് താഴെ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല തിളച്ച എണ്ണയിലോട്ടല്ലേ നമ്മളിത് ഇട്ട് കൊടുത്തത്. അങ്ങനെ രണ്ട് സൈഡും വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതൊന്ന് കോരിയെടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ട് ട്രിപ്പിൽ ആണ് ഞാനിത് ഫുൾ വറുത്ത് കോരിയത്. ഇനി ഈ വറുത്തതിന് ശേഷം നമ്മളുടെ ഈ മിച്ചം വരുന്ന എണ്ണയും അരപ്പും ഉണ്ടല്ലോ, അത് നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം. കാരണം നമ്മളത് റോസ്റ്റിന് വേണ്ടി നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതും ഒരു 1.5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം വേവ് ഒന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഒരിക്കലും ചെമ്മീൻ ഓവർ കുക്ക് ചെയ്യരുത്. കറക്റ്റ് ആ വേവ് ആകുമ്പോൾ തന്നെ നമുക്കിത് വറുത്ത് കോരിയെടുത്ത് മാറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് തലഭാഗം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഈ ഫ്രൈ ചെയ്ത തലഭാഗം അങ്ങനെ തന്നെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അതല്ല കറിയിലിടണമെങ്കിൽ അങ്ങനെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കി വരുന്ന അരപ്പ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ സൈഡിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളുടെ തല നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, കറിയിൽ വേണേൽ കറിയിൽ ചേർക്കാം. വീണ്ടും കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായതിന് ശേഷം ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 30 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കിത് പൊളിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് സവോള ചേർക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി പൊളിക്കാൻ മടിയില്ലാത്തവരാണെങ്കിൽ ഇച്ചിരൂടെ ഉള്ളി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഉള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമ്മൾ ആ മസാല തയ്യാറാക്കുന്നതിന് ഒരു അപാര ഒരു മണവും നല്ലൊരു രുചിയൊക്കെയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഇവയെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കശ്മീരി മുളക് പൊടിയുടെ പച്ചമണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം, കുറച്ചുകൂടെ വെള്ളം എന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ വറുത്തപ്പം, അതിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ തക്കാളി നന്നായിട്ട് വെന്തുടങ്ങി വരണം. കണ്ടില്ലേ, 3 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആവാറായിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ടൊരു 3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് കൊണ്ട് തന്നെ കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ചെമ്മീൻ്റേത്, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ലാസ്റ്റ് ഇടുന്നത് തന്നെ അതിൻ്റെ ആ ക്രഞ്ചിനെസ് ഒട്ടും പോകാതിരിക്കാൻ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇത് നമ്മുടെ ചോറിൻ്റെ ഒപ്പോ ചപ്പാത്തിൻ്റെ ഒപ്പോ ഒക്കെ കുറച്ച് കിട്ടിയാൽ മതി, അടിപൊളി. നമ്മുടെ ഊണ് തന്നെ കുശാലാകാൻ വേറെ ഒന്നും വേണ്ട. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഇത് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഇതുണ്ടാക്കി നോക്കൂ. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം.